ഈ അടുത്ത കാലത്തായി നമ്മുടെ ഉമ്മത്തിന്റെ വലിയ ആശ്രയങ്ങളായ ധാരാളം ആളുകൾ ലോകത്തോട് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നമ്മൾക്ക് പേടിയാകുന്ന ഒരു സന്ദർഭം. ഒരുപാട് ആലിമീങ്ങൾ അടുത്ത കാലത്ത് വഫാത്തായി. ഒരുപാട് ഉമറാക്കൾ ഇനിയും ജീവിച്ചിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിച്ചു പോയ ഒരുപാട് ഉമറാക്കൾ ലോകത്തോട് ഇവിടെ പറഞ്ഞു. ഏറ്റവും ഒടുവിൽ ഇന്നലെ മലപ്പുറം ജില്ലയിലെ അടക്കാക്കുണ്ടിലെ ബാപ്പു ഹാജി എന്ന് പറയുന്ന ഒരു മഹാനായ മനുഷ്യൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഇന്ന് നമ്മൾ വെള്ളിയാഴ്ച മഹാനവരുടെ പേരിൽ മയ്യത്ത് നിസ്കരിച്ചു. അല്ലാഹു അത് ഖബൂൽ ചെയ്യട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ പരീക്ഷണത്തിന് ഇരയാക്കിയ ഒരു മഹാൻ. മക്കളില്ലായിരുന്നു. അല്ലാഹു മക്കളെ കൊടുത്തിട്ടില്ല, പക്ഷേ ധാരാളം സമ്പത്തുണ്ട്. കോടിക്കണക്കിന് സമ്പത്ത്, കോടിക്കണക്കിന് സമ്പത്താണ് ആ മഹാനായ മനുഷ്യൻ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന് വേണ്ടി നീക്കി വെച്ചിട്ടുള്ളത്. വാഫിയുടെ പി ജി ക്യാമ്പസിന് വേണ്ടി നിങ്ങൾക്കെല്ലാവരും അറിയുന്ന, എല്ലാവരും മനസ്സിലാക്കിയതുപോലെ മലപ്പുറം ജില്ലയിലെ അടക്കാക്കുണ്ടെന്ന് പറയുന്ന പ്രദേശത്ത് 15 ഏക്കറോളം സ്ഥലം വാഫി പി ജി ക്യാമ്പസ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിലെ മതഭൗതിക വിദ്യാഭ്യാസം സമഞ്ജസമായി സമ്മേളിപ്പിച്ച് നടത്തപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട ശ്രദ്ധേയമായ വാഫി കോഴ്സ് പഠിച്ച മഹാന്മാരായ ആലിമീങ്ങളെ വാർത്തെടുക്കുന്ന സ്ഥാപനം നിർമ്മിക്കാൻ വേണ്ടിയിട്ട് സ്വന്തം സമ്പത്തായ 15 ഏക്കർ സ്ഥലമാണ് വിട്ടുകൊടുത്തത്. മഹാനായ ബാപ്പു ഹാജി അതിനെപ്പറ്റി എന്താ പറഞ്ഞെന്നറിയോ? ആറ്റപ്പൂ എന്നോട് പറഞ്ഞപ്പോ ഞാൻ പിന്നെ ഒന്നും ആലോചിച്ചിട്ടാണ്ട് കൊടുത്തു എന്നാ പറഞ്ഞത്. മഹാനായ ഹൈദർലി തങ്ങൾ കൊടുക്കാൻ പറഞ്ഞു, ഞാൻ അപ്പണ് കൊടുത്തു. മുമ്പ് മഹാനായ ബാഫക്കൈ തങ്ങൾ പറഞ്ഞപ്പോൾ മറ്റൊരു ബാപ്പു ഹാജി ഇന്നത്തെ അത്ഭുതമായി നിലകൊള്ളുന്ന പട്ടിക്കാട് ജാമിഅ നൂരിയ അറബി കോളേജിന് സ്ഥലം കൊടുത്തതുപോലെ മഹാനായ അടക്കാക്കുണ്ട് ബാപ്പു ഹാജി 15 ഏക്കർ സ്ഥലം വിട്ടുകൊടുത്തു. അതുപോലെ തന്നെ ഹിമ എന്ന് പറയുന്ന സ്ഥാപനം നിർമ്മിക്കാൻ വേണ്ടിയിട്ട് കുറെ സ്ഥലം അങ്ങനെ വിട്ടുകൊടുത്തു. ഇങ്ങനെ ജീവിതകാലം മുഴുവനും ദീനി ഖിദ്മത്തിലായി ജീവിക്കുകയും ഉമറാക്കൽ ശ്രദ്ധേയനായി നിലകൊള്ളുകയും ചെയ്തപ്പോ അല്ലാഹു സുബ്ഹാനഹു വതആല കൊടുത്ത ഫളിലായിരിക്കാം പരിശുദ്ധമായ റബീഉൽ അവ്വലിൽ, അതും ഒരു വെള്ളിയാഴ്ച രാവിലെ അല്ലേ? ചില മരണങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് അസൂയ തോന്നുകയാണ്. അത് ഞാനായിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകുന്ന മരണങ്ങൾ. ഇന്നലെ രാത്രിയാണ് വഫാത്താകുന്നത്. അള്ളാഹു അവിടുത്തെ ദർജ ഉയർത്തി കൊടുക്കട്ടെ. അള്ളാഹു എല്ലാ ഖിദ്മത്തുകളും സ്വീകരിക്കട്ടെ. ഇങ്ങനെ കുറേ മനുഷ്യന്മാര്, ദീനിനോട് പ്രതിബദ്ധതയും കൂറുമുള്ള കുറേ ഉമറാക്കളും അതുപോലെ തന്നെ ഉലമാക്കളും ഒന്നിച്ച് നിന്നപ്പോഴാണ് ഇന്ന് കേരളത്തിൽ കാണുന്ന ഈ വലിയ വൈജ്ഞാനിക ധാർമ്മികമായ വിപ്ലവം സാധ്യമായത് എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പടച്ച തമ്പുരാൻ അവരെയും നമ്മളെയും നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ എല്ലാവരെയും നാളെ സ്വർഗീയ ആരാമത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുകയാണ്. ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുൻ